എന്താ ലേബർ കോഡിൽ പറയുന്നത്? ഈ 1947 നമ്മുടെ രാജ്യത്ത് ഹസ്കർ കേൾക്കണം കേട്ടോ ഹസ്കറെ, 1947 നമ്മുടെ രാജ്യത്ത് മിനിമം വേജ് ആക്ട് നടപ്പിൽ വന്നു, പാസ്സായി. 2020 ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പം ഈ കോവിഡിൻ്റെ ഭാഗമായി, കോവിഡിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യയെ സ്വാശ്രയ ഭാരതമാക്കി മാറ്റാൻ ഉള്ള കാഴ്ചപ്പാടിൽ ഉള്ള പരിഷ്കരണങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അപ്പോഴാണ് രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും മിനിമം വേജസ് ആക്ട് നടപ്പിലാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നൊരു പ്രധാനമന്ത്രിക്ക് 73 വർഷത്തിന് ശേഷം വീണ്ടും പറയേണ്ടി വരികയാണ്. 47 പാസ്സാക്കിയ ഈ നിയമത്തിൽ 50 കോടി തൊഴിലാളികളാണ് ഇന്ത്യയിലുള്ളത്, അത് സംഘടിത അസംഘടിത മേഖലയിൽ. ആ 50 കോടി തൊഴിലാളികൾ കേവലം 10% താഴെ ആളുകൾക്ക് മാത്രമാണ് ഈ 2020 വരെയുള്ള കാലഘട്ടത്തിൽ മിനിമം വേജസ് ലഭിച്ചുകൊണ്ടിരുന്നത്. ആ മിനിമം വേജസ് പോലും എത്രയാണ് ലഭിക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ മിനിമം വേജസ് വർദ്ധിപ്പിച്ച മിനിമം വേജസിന് വേണ്ടി സമരം ചെയ്യുന്ന CATU തൊഴിലാളികൾക്ക് സ്വാധീനമുള്ള കേരളത്തിലെ കാർഷിക മേഖലയിൽ എത്രയാണ് മിനിമം വേജസ്? 218 രൂപ, വെറും 218 രൂപ പ്രതിദിന മിനിമം വേജസ് ഒരു ദിവസക്കൂലി കാഷ്യൂ മേഖലയിൽ. അത് പീസ് റേറ്റിലാണെങ്കിൽ ഒരു കിലോ കാഷ്യൂ പീല് ചെയ്യുന്നതിന് 6 രൂപ. പ്ലാന്റേഷൻ മേഖലയിൽ എത്രയാ? അത് തേയിലയും കാപ്പിയും ഏലവും റബ്ബറും അടങ്ങുന്ന പ്ലാന്റേഷൻ മേഖലയിൽ 400 to 490 രൂപ വരെ. ആദ്യം വർദ്ധിപ്പിക്കേണ്ടത് കേരളത്തിലല്ലേ? തീർച്ചയായും. ഇപ്പം മിനിമം വേജസിന് ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികൾക്കും മിനിമം വേജസ് ഉറപ്പാക്കുന്നതിന് എതിരായിട്ടാണ് ഇവരുടെ സമരം. രണ്ടാമത്തെ വിഷയം സാമൂഹ്യ സുരക്ഷയാണ്. ഇന്ത്യയിലെ സ്ത്രീ തൊഴിലാളികൾ, സ്ത്രീ തൊഴിലാളികൾക്ക് പുരുഷ തൊഴിലാളികളോടൊപ്പം ജോലി ചെയ്യാനുള്ള അവകാശം, രാത്രിയിലും ജോലി ചെയ്യാനുള്ള അവകാശം ഉറപ്പുവരുത്തുക ലേബർ കോഡിലൂടെ. സ്ത്രീ തൊഴിലാളികൾക്ക് പുരുഷ തൊഴിലാളികൾക്കൊപ്പം ശമ്പളം നൽകണമെന്ന വ്യവസ്ഥ ഉറപ്പുവരുത്തുക ലേബർ കോഡിലൂടെ. സ്ത്രീ തൊഴിലാളികളുടെ പ്രസവ അവധി മെറ്റേണിറ്റി ലീവ് 12 ആഴ്ച എന്നുള്ളത് 24 ആഴ്ചയിലേക്ക് വർദ്ധിപ്പിച്ചു നൽകിയ നിയമ പരിഷ്കാരം. ഈ ലേബർ കോഡ് മാറ്റണമെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ തൊഴിലാളികളുടെ ഈ ആനുകൂല്യങ്ങൾ, ഇത് ഇന്ത്യയിൽ പുതിയ ലേബർ കോഡ് വഴി സ്ത്രീ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ നിരസിക്കുക എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത്, CATUകാരൻ പറയുന്നത്. ഒരു ജോലിക്കാരൻ മാത്രമുള്ള സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരൻ, ഒരു തൊഴിലാളിക്ക് പോലും ഗ്രാറ്റുവിറ്റിക്ക് അർഹമാക്കുന്ന ഗ്രാറ്റുവിറ്റി നടപടികൾ, ഗ്രാറ്റുവിറ്റിയുടെ 14,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ആളുകൾക്ക് മാത്രം ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടായിരുന്ന സ്ഥാനത്ത് 2020 വരെ അർഹതയുണ്ടായിരുന്ന സ്ഥാനത്ത് അത് 24,000 രൂപ വരെ ശമ്പളമുള്ള ആളുകൾക്കും ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടാക്കുന്ന തരത്തിലുള്ള നിയമപരിഷ്കാരങ്ങൾ. യെസ്. അപ്പം ലേബർ കോഡിൽ ഏത് വിഷയമാണ് തർക്കം? ഏതിലാണ് തർക്കം എന്ന് പറയണ്ടേ? ലേബർ കോഡാണ് തർക്കം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ സാമൂഹ്യ സുരക്ഷയ്ക്ക് ഇത്രയേറെ ഉറപ്പുവരുത്തിയ ഒരു തൊഴിൽ നിയമ സംവിധാനത്തിനെതിരായിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സമരം എന്ന് പറയുന്നത് തൊഴിലാളിക്ക് വേണ്ടിയല്ല, ഈ നമ്മുടെ നാട്ടിലെ സമ്പന്നന്മാർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ പെട്ടിക്കട അടച്ചു, ബുർഖാങ്കട അടച്ചു, ഓട്ടോറിക്ഷയുടെ കാറ്റുകുത്തി, വണ്ടികൾ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല, ആശുപത്രിയിൽ പോകുന്നവരെ തടയുന്നു, പക്ഷെ ലുലുമാളിന് സംരക്ഷണം കൊടുക്കുന്നു. പെട്രോൾ പമ്പ് അവശ്യ സർവീസിൽ ഉൾപ്പെടുത്തി. ഇന്ന് ഒരുപക്ഷെ അത് വിവാദമായത് കൊണ്ടാണെന്ന് തോന്നുന്നു, അവിടെയും ജീവനക്കാരെ തടയാൻ CATU പ്രവർത്തകർ എത്തി.